ഹായ് എവ്രി വൺ, സയ്യോ ബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് പച്ചക്കായും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കാറെന്ന് പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ വറ്റൽ മുളക്, കറിവേപ്പില, തേങ്ങ, വെളുത്തുള്ളി. തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് കായ വേവാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം കായലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ഈ വെളുത്തുള്ളിയും കൂടി ഇടിച്ചു വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് കായയിലേക്ക് യോജിച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കി വെക്കാം. അപ്പോൾ ഈ പച്ചക്കായ തോരൻ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.